ഹായ് ഓൾ, വെൽക്കം ടു ലേണി സി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ചാണ്. മൾട്ടി വൈബ്രേറ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതുപോലെ തന്നെ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. സോ ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസിങ് ഓപ്പാമ്പ് ആണ് നമ്മൾ ഈ ഒരു മോഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത്. 555 യൂസ് ചെയ്തിട്ടുള്ള അസ്റ്റേബിൾ അതുപോലെ തന്നെ മോണോ സ്റ്റേബിൾ നമുക്ക് അടുത്ത മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇതിൽ നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റുകളുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഓസിലേറ്റേഴ്സ്, ടൈമേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഈ അസ്റ്റേബിൾ അല്ലെങ്കിൽ മോണോ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്ന് പറയാം. മൾട്ടി വൈബ്രേറ്റേഴ്സിനെ നമുക്ക് അസ്റ്റേബിൾ, മോണോ സ്റ്റേബിൾ, അതുപോലെ ബൈ സ്റ്റേബിൾ, ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ് എന്നും പറയാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇതിന് രണ്ട് സ്റ്റേറ്റുകളുണ്ട്. അപ്പോൾ ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് ദ ഔട്ട്പുട്ട് വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദ ടു സ്റ്റേറ്റ്സ്. അപ്പോൾ അസ്റ്റേബിളിൻ്റെ പ്രത്യേകത ഇതാണ്, ഔട്ട്പുട്ട് വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദ ടു സ്റ്റേറ്റ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടി വൈബ്രേറ്റേഴ്സിന് രണ്ട് സ്റ്റേറ്റുകളുണ്ടെന്ന് പറഞ്ഞു. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദ ടു സ്റ്റേറ്റ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും, ഇങ്ങനെ പോകുന്ന ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ ആൻഡ് ഔട്ട്പുട്ട് ഓഫ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദ ടു സ്റ്റേറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ബോത്ത് സ്റ്റേറ്റ്സ് ആർ കോസി സ്റ്റേബിൾ എന്നും പറയാം. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ രണ്ട് സ്റ്റേറ്റുകളും നമുക്കതിനെ കോസി സ്റ്റേബിൾ എന്ന് പറയാം. കോസി സ്റ്റേബിൾ, ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് വിൽ നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദ ടു സ്റ്റേറ്റ്സ്. ദ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് അതിനെ കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ്, പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക്, വീണ്ടും പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക്, ഇങ്ങനെ പോകുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് സ്ക്വയർ വേവ് ജനറേറ്റേഴ്സ് എന്നും പറയാം. ആൻഡ് ദീസ് ആർ ഓൾസോ നോൺ ആസ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റേഴ്സ്. ഫ്രീ റണ്ണിങ് ഓസിലേറ്റേഴ്സ് കാരണം ഇത് നമുക്കിവിടെ ഈ എക്സ്റ്റേണലായിട്ട് ഒരു ഇൻപുട്ടും കൊടുത്തിട്ടില്ല. ആൻഡ് ഇറ്റ് വിൽ വർക്ക് ആസ് എ ഓസിലേറ്റർ. അപ്പോൾ ഓസിലേറ്റർ പോലെ ഇവിടെ ഒരു സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ. അപ്പം എങ്ങനെയാണിത് ആ ഒരു സ്ക്വയർ വേവിനെ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഇവരു ആർ സി ഒരു ലോ പാസ് നെറ്റ്വർക്ക്, ആർ സി നെറ്റ്വർക്ക് കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്കിൽ. ദെൻ അതുപോലെ ആർ വൺ ആർ ടു എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കും ഇവിടെ ഔട്ട്പുട്ടിൽ നിന്ന് പ്ലസ് ടെർമിനലിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ആർ വൺ ആൻഡ് ആർ ടു വിൽ ഫോംസ് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഫീഡ്ബാക്ക് ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബീറ്റ എന്ന് പറയാം. അതായത് ബീറ്റ എന്ന് പറയുന്നത് ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ്. സോ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് അഗെയിൻ ഫെഡ് ബാക്ക് ടു ദ ഈ ഒരു ഫ്രാക്ഷൻ, അതായത് ഈ ആർ ടു നെക്രോസ് ഉള്ള വോൾട്ടേജ് അതിനെയാണ് നമ്മളിവിടെ വി റെഫ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് വാല്യൂ ദാറ്റ് ഫ്രാക്ഷൻ ദാറ്റ് ഇസ് ഫ്രാക്ഷൻ മീൻസ് ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു അല്ലെങ്കിൽ ബീറ്റ എന്ന് പറയാം. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ദാറ്റ് വാല്യൂ ഈസ് ഫെഡ് ബാക്ക് ടു ദ പ്ലസ് ഇൻപുട്ട് ടെർമിനൽ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുത്തേക്കുവാണ്. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദിസ് ഇസ് എ സ്ക്വയർ വേവ് ജനറേറ്റർ. സോ ദ ഔട്ട്പുട്ട് ക്യാൻ ബി എയ്തർ പ്ലസ് വി സാറ്റ് ഓർ മൈനസ് വി സാറ്റ്. സോ നമ്മൾ ബീറ്റയുടെ ഡിഫൈൻ ചെയ്തു, ബീറ്റ ഈസ് ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു, എ ഫ്രാക്ഷൻ ബീറ്റ ഈസ് ഫെഡ് ബാക്ക് ടു ദ പോസിറ്റീവ് ഇൻപുട്ട് ഫ്രം ദ ഔട്ട്പുട്ട്. സോ ആ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു ബീറ്റ ഫ്രാക്ഷൻ നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ റെഫറൻസ് വോൾട്ടേജ് വി റെഫ്. അപ്പോൾ ഈ വി റെഫ് എന്ന് പറയുന്ന ഈ പ്ലസ് ടെർമിനലിലോട്ട് വരുന്ന വി റെഫിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വി റെഫ് എന്ന് പറയുന്നത് വി നോട്ട് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ബീറ്റ ടൈംസ് വി നോട്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ ബീറ്റ ടൈംസ് വാല്യൂ ആണ് നമ്മൾ വി റെഫ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് വീണ്ടും പ്ലസ് വി സാറ്റ് അങ്ങനെ പോകുന്ന സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ആണ്. സോ ദിസ് ബീറ്റ വി നോട്ട് ക്യാൻ ബി പ്ലസ് ബീറ്റ വി സാറ്റ് ഓർ മൈനസ് ബീറ്റ വി സാറ്റ്, കാരണം ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യുന്നത് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്കാണ്. സോ ദ റെഫറൻസ് വോൾട്ടേജ് ഈസ് ബീറ്റ വി നോട്ട് വിച്ച് ടേക്സ് എ വാല്യൂസ് പ്ലസ് ബീറ്റ വി സാറ്റ് ഓർ മൈനസ് ബീറ്റ വി സാറ്റ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്കുകളുണ്ട്, ദ ഔട്ട്പുട്ട് ഈസ്
ഫെഡ്ബാക്ക് ടു ദ നെഗറ്റീവ് ഇൻപുട്ട് ത്രൂ എ ലോ പാസ് ആർ സി നെറ്റ്വർക്ക്. ഒരു ആർ സി നെറ്റ്വർക്ക് വെച്ചിട്ട് വീണ്ടും ഔട്ട്പുട്ട് ഇവിടെ ഒരു ഫീഡ്ബാക്ക് കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വർക്കിംഗിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലാണ്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ് കണ്ടീഷൻ, ദ ഔട്ട്പുട്ട് ഈസ് അറ്റ് പ്ലസ് വി സാറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്, അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. അത് ഈ പോയിന്റ് ആണ്, വെൻ എവർ ദ ഇൻപുട്ട് അറ്റ് നെഗറ്റീവ് ഇൻപുട്ട് എക്സീഡ്സ് വി റഫ്. അപ്പൊ നമുക്ക് നെഗറ്റീവും പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, പോസിറ്റീവ് ടെർമിനലുള്ള വോൾട്ടേജ് ആണ് വി റഫ്. സോ വെൻ ഇൻപുട്ട് അറ്റ് ദ നെഗറ്റീവ് ഇൻപുട്ട്, ആ നെഗറ്റീവ് കമ്പാരിറ്റർ ആയിട്ട് വർക്കിംഗ് നമ്മൾ പറയുന്നത്, അതായത് നെഗറ്റീവ് ഇൻപുട്ട് വരുന്ന വോൾട്ടേജ്, വെൻ എവർ ദ ഇൻപുട്ട് അറ്റ് ദ നെഗറ്റീവ് ഇൻപുട്ട് എക്സീഡ്സ് വി റഫ് ദ സ്വിച്ചിങ് ടേക്സ് പ്ലേസ്. അതായത് പ്ലസ് വി സാറ്റിൽ നിൽക്കുവാണെങ്കിൽ മൈനസ് വി സാറ്റിലേക്ക് പോകും, മൈനസ് വി സാറ്റിൽ നിൽക്കുവാണെങ്കിൽ പ്ലസ് വി സാറ്റ്. ഒരു കമ്പാരിറ്റർ പോലെ വർക്ക് ചെയ്യും, കാരണം ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ വർക്കിംഗ് പറയുമ്പോൾ. അപ്പോൾ വെൻ എവർ ദ ഇൻപുട്ട് അറ്റ് നെഗറ്റീവ് ഇൻപുട്ട് എക്സീഡ്സ് വി റഫ് ദ സ്വിച്ചിങ് ടേക്സ് പ്ലേസ് ഇൻ എ സ്ക്വയർ വേവ് ഇൻപുട്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വി സാറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ലെറ്റ് ദ ഔട്ട്പുട്ട് ബി അറ്റ് പ്ലസ് വി സാറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലാണെങ്കിൽ ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ ഈ ഒരു ഫീഡ്ബാക്കിലേക്ക് നെഗറ്റീവിലേക്ക് ഒരു ആർ സി നെറ്റ്വർക്ക് വഴി കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് കാണാം ഇവിടെ പ്ലസ് വി സാറ്റ് ആണെങ്കിൽ, സോ വെൻ എവർ ദ ഔട്ട്പുട്ട് ഈസ് അറ്റ് പ്ലസ് വി സാറ്റ്, സോ പ്ലസ് വി സാറ്റിലാവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കപ്പാസിറ്റർ വി സാറ്റിലേക്ക് ചാർജ് ചെയ്ത് തുടങ്ങും. സോ വെൻ എവർ ദ ഇൻപുട്ട് ഈസ് അറ്റ് വെൻ എവർ ദ ഔട്ട്പുട്ട് ഈസ് അറ്റ് പ്ലസ് വി സാറ്റ് ദ ഔട്ട്പുട്ട് ദ കപ്പാസിറ്റർ വോൾട്ടേജ് വിൽ ചാർജസ് ടു പ്ലസ് വി സാറ്റ്. കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് പ്ലസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്യും ത്രൂ ദ റെസിസ്റ്റർ ആർ. സോ ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും, അത് വി സാറ്റിലേക്കാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെഗറ്റീവിൽ വരുന്ന വോൾട്ടേജ് നമ്മളോട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വി സാറ്റിലേക്കാണ്, ഈ കപ്പാസിറ്റർ ചാർജിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിലിരിക്കുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വി സാറ്റിലേക്കാണ്. സോ വെൻ എവർ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ റീച്ചസ് പ്ലസ് ബീറ്റ വി സാറ്റ്, അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വി സാറ്റിലേക്കാണ്, നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ബീറ്റ വി സാറ്റ് വാല്യൂ എത്തുമ്പോൾ, ചാർജ് ചെയ്ത് ബീറ്റ വി സാറ്റ് വാല്യൂ എത്തുമ്പോൾ ഈ നോഡിലെ വോൾട്ടേജ് ആ ബീറ്റ വി സാറ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെൻ എവർ ദ വോൾട്ടേജ് എക്സീഡ്സ് വി റഫ് മൈനസിലെ അല്ലെങ്കിൽ ഈ ഒരു ടെർമിനലിലെ വോൾട്ടേജ് വി റഫിനെക്കാട്ടിൽ എക്സീഡ് ചെയ്യുന്ന സമയത്ത് സ്വിച്ചിങ് ടേക്സ് പ്ലേസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പ്ലസ് വി സാറ്റ് ആണെങ്കിൽ, നമ്മുടെ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആണെങ്കിൽ നമ്മുടെ വി റഫ് എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. അപ്പോൾ വി റഫ് പ്ലസ് ബീറ്റ വി സാറ്റ് ആണ്. ഇത് പ്ലസ് വി സാറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങും, കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വി സാറ്റിലേക്കാണ്. അപ്പോൾ അങ്ങനെ വി സാറ്റിലേക്ക് ചാർജ് ചെയ്ത് തുടങ്ങുന്നതാണ് നമ്മൾ ഈ കപ്പാസിറ്ററിന്റെ ചാർജിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്ത് പ്ലസ് ബീറ്റ വി സാറ്റ് എത്തുമ്പോൾ, അതായത് ഈ നോഡിലെ വോൾട്ടേജ് പ്ലസ് ബീറ്റ വി സാറ്റ് എത്തുമ്പോൾ അല്ല അതിന് ശേഷം അത് എന്ത് ചെയ്യും, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ പറഞ്ഞു വെൻ എവർ ദ വോൾട്ടേജ് എത്ത നെഗറ്റീവ് ടെർമിനൽ എക്സീഡ്സ് പ്ലസ് ബീറ്റ വി സാറ്റ് ദ ഔട്ട്പുട്ട് വിൽ സ്വിച്ച്. അപ്പോൾ കപ്പാസിറ്റർ ഈ ഒരു ബീറ്റ വി സാറ്റ് വരെ അത് ചാർജ് ചെയ്തോളൂ, അതിന് വി സാറ്റ് വരെ ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇവിടം വരെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുത്തെ ആ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടിന് സ്വിച്ചിങ് സംഭവിക്കും. അത് കാരണമാണ് ഈ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മുടെ സ്വിച്ചിങ് ടേക്ക് പ്ലേസ് ചെയ്തു, നമ്മുടെ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലേക്ക് പോയി. ഇത് മൈനസ് വി സാറ്റ് ആണെങ്കിൽ ഇവിടുത്തെ വാല്യൂ മൈനസ് ബീറ്റ വി സാറ്റ് ആവും. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഇപ്പം ചാർജ് ചെയ്ത് നിൽക്കുവാണ്, ബീറ്റ വി സാറ്റിൽ ചാർജ് ചെയ്ത് നിൽക്കുവാണ്, അപ്പോഴാണ് ഈ സ്വിച്ചിങ് നടന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ബീറ്റ വി സാറ്റിൽ നിന്നും പെട്ടെന്ന് സ്വിച്ച് ചെയ്തു, ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കപ്പാസിറ്ററിന്റെ വോൾട്ടേജ് ഇപ്പോൾ ബീറ്റ വി സാറ്റിൽ ചാർജ് ചെയ്ത് നിൽക്കുവാണ്. ഔട്ട്പുട്ട് മൈനസ് വി സാറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങും, അല്ലെങ്കിൽ നമുക്ക് പറയാം കപ്പാസിറ്റർ മൈനസ് വി സാറ്റിലേക്ക്, ഇവിടെ എന്ത് വോൾട്ടേജ് വരുന്നോ അതിലേക്കായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് വി സാറ്റ് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ പറയാം, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു, അതല്ലെങ്കിൽ പറയാം കപ്പാസിറ്റർ മൈനസ് വി സാറ്റിലേക്ക് ചാർജ് ചെയ്യുന്നു. അപ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം മൈനസ് വി സാറ്റിലേക്ക്
ചാർജ് ചെയ്യും. അപ്പോൾ മൈനസ് വിസാറ്റിലേക്ക് അത് ചാർജ് ചെയ്ത് തുടങ്ങും. ഇവിടുത്തെ നോഡ് വോൾട്ടേജ് നമുക്കറിയാം ബി റഫ് എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വിസാറ്റുമാണ്. നമ്മുടെ കപ്പാസിറ്റർ മൈനസ് വിസാറ്റിലേക്ക് ചാർജ് ചെയ്യുവാണ്. അപ്പോൾ ഇത് മൈനസ് വിസാറ്റിലേക്ക് ചാർജ് ചെയ്ത് തുടങ്ങും. പക്ഷേ അത് മൈനസ് ബീറ്റ വിസാറ്റ് വരെ ആ ഒരു ചാർജിങ് നടക്കത്തുള്ളൂ. ഇത് ഈ വോൾട്ടേജ് മൈനസ് ബീറ്റ വിസാറ്റിനെ എക്സീഡ് ചെയ്യുമ്പോൾ, കാരണം ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ബീറ്റ വിസാറ്റാണ്, അപ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് മൈനസ് ബീറ്റ വിസാറ്റിനെക്കാട്ടിൽ നെഗറ്റീവ് ടെർമിനൽ ഇൻപുട്ട് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും സ്വിച്ചിങ് നടക്കും. സോ ദിസ് വാല്യൂ എഗെയിൻ സ്വിച്ചസ്. സോ അതുകൊണ്ടാണ് ഇവിടെ എത്തുമ്പോൾ ഔട്ട്പുട്ട് വീണ്ടും പ്ലസ് വിസാറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. സോ മൈനസ് വിസാറ്റ് പ്ലസ് വിസാറ്റ് ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ കപ്പാസിറ്റർ പ്ലസ് വിസാറ്റിലിരിക്കുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് പ്ലസ് ബീറ്റ വിസാറ്റ് വരെയാണ്. അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും മൈനസ് വിസാറ്റിലേക്ക്. ഔട്ട്പുട്ട് മൈനസ് വിസാറ്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കപ്പാസിറ്റർ മൈനസ് വിസാറ്റിലേക്ക് ചാർജ് ചെയ്യും. പക്ഷേ അത് മൈനസ് വിസാറ്റ് വരെ പോയില്ല, മൈനസ് ബീറ്റ വിസാറ്റ് വരെ അതിന് ചാർജ് ചെയ്യാൻ പറ്റൂ. എഗെയിൻ നമ്മൾ ഔട്ട്പുട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ വീണ്ടും കപ്പാസിറ്ററിൻ്റെ ചാർജിങ് പ്ലസ് വിസാറ്റിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് മൈനസ് ബീറ്റ വിസാറ്റ് മുതൽ പ്ലസ് ബീറ്റ വിസാറ്റ് വരെയാണ്. സോ ഇങ്ങനെയാണ് കപ്പാസിറ്ററിൻ്റെ ചാർജിങ് പോകുന്നത്. നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്നത് പ്ലസ് വിസാറ്റിൽ നിന്ന് മൈനസ് വിസാറ്റിലേക്കാണ്. അപ്പോൾ രണ്ടും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് അ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ദിസ് ഇസ് ഓൾസോ നോൺ ആസ് ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ അല്ലെങ്കിൽ സ്ക്വയർ വേവ് ജനറേറ്റർ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇവിടെ ഒരു പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. വെൻ ഔട്ട്പുട്ട് ഈ സെറ്റ് പ്ലസ് വി സെറ്റ്, കപ്പാസിറ്റർ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ദെൻ കപ്പാസിറ്റർ മൈനസ് വിസാറ്റിലേക്ക് പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് നമുക്ക് പറയാം ദ സൈക്കിൾ വിൽ കീപ്പ് ഓൺ റിപ്പീറ്റിംഗ്. സോ ആ ഒരു സ്വിച്ചിങ് പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദൻ നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഈ ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ മെഷർ ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ആ ഒരു വോൾട്ടേജ് ഇക്വേഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ദ ഫ്രീക്വൻസി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ടൈം ഇറ്റ് ടേക്സ് ദ കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം മൈനസ് ബീറ്റ വിസാറ്റ് ടു പ്ലസ് ബീറ്റ വിസാറ്റ് അല്ലെങ്കിൽ തിരിച്ച്. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എവിടം വരെയാണെന്ന് നമുക്കറിയാം. ദെൻ നമുക്കിവിടെ ആ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ പറയാം. ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് വി എഫ് ഫൈനൽ വോൾട്ടേജ് അല്ലെങ്കിൽ ഫൈനൽ വാല്യൂ ഓഫ് വോൾട്ടേജ് പ്ലസ് വി ഐ മൈനസ് വി എഫ് ഇനിഷ്യൽ വാല്യൂ ഓഫ് വോൾട്ടേജ് മൈനസ് ഫൈനൽ വാല്യൂ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഇതാണ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇക്വേഷൻ. ആ ഒരു ആർ സി നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്ക് ഇതാണ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടൈം ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ടി വൺ എന്ന് പറയുന്ന ടൈം ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റർ മൈനസ് ബീറ്റ വിസാറ്റ് തൊട്ട് പ്ലസ് ബീറ്റ വിസാറ്റ് വരെയാണ് ചാർജ് ചെയ്യുന്നത്. ദെൻ അത് വീണ്ടും ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കപ്പാസിറ്ററിൻ്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് വിസാറ്റിലേക്കാണ്. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ. അത് വിസാറ്റ് വരെ എത്തുന്നില്ലെങ്കിലും ദാറ്റ് ഈസ് ചാർജിങ് ടുവേർഡ്സ് ഈ ടി വൺ സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് വിസാറ്റിലേക്കാണ്. സോ വി ക്യാൻ ഡിഫൈൻ ദ ഫൈനൽ വാല്യൂ ആസ് പ്ലസ് വിസാറ്റ്. ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ബീറ്റ വിസാറ്റ് ആണ്. അപ്പോൾ മൈനസ് ബീറ്റ വിസാറ്റ് ആണ് ഇനിഷ്യൽ വാല്യൂ. അത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുന്നത് പ്ലസ് വിസാറ്റിലേക്കാണ്. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ വാല്യൂ. സോ ഈ ഒരു ടി വൺ ഇൻ്റർവെൽ വെച്ചിട്ട് നമുക്ക് അത് രണ്ട് ഡിഫൈൻ ചെയ്യാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ വി എഫിന് പകരം ഞാൻ വി സാറ്റ് കൊടുത്തു, വി ഐക്ക് പകരം മൈനസ് ബീറ്റ വിസാറ്റ് കൊടുത്തു, ദെൻ വി എഫ് അഗെയിൻ വി സാറ്റ് ഈ ഇക്വേഷനകത്ത് കൊടുത്തു. സോ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇവിടുന്ന് വി സാറ്റ്, ഇവിടുന്ന് മൈനസ് വി സാറ്റ് കോമൺ എടുക്കുമ്പോൾ ബീറ്റ പ്ലസ് വൺ ഇൻറ്റു ഈ റേസ് ടു മൈനസ് ടി ബൈ ആർ സി എന്ന് കിട്ടും. നമ്മൾ ടി വൺ സമയത്തുള്ള കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു ഹാഫ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ടി വൺ സമയത്ത് ടി സിഗൾ ടി വൺ ദ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ റീച്ചസ് ബീറ്റ വി സാറ്റ് ആൻഡ് ദ സ്വിച്ചിങ് ടേക്ക് പ്ലേസ്. അപ്പോൾ നമുക്ക് പറയാം വി സി ഓഫ് ടി വൺ. വി സി ഓഫ് ടി വൺ എന്ന് പറയുന്നത് ആ ഒരു ടി വൺ സമയത്ത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എത്രയാണ്, ബീറ്റ വി സാറ്റ് ആണ്. അതിനുശേഷം സ്വിച്ചിങ് നടക്കുവാണ്. സോ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ടു ടി സിഗൾ ടു ടി വണ്ണിൽ കപ്പാസിറ്റർ റീച്ച് ചെയ്തിരിക്കുന്നത് ബീറ്റ വി സാറ്റിലാണ്. സോ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അറ്റ് ടി വൺ ഈ ഇക്വേഷനകത്താണ്. ഈ ഇക്വേഷനകത്ത് വി സി ഓഫ് ടിക്ക് പകരം ടി വൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ദാറ്റ് വാല്യൂ ഇസ് വി സി ഓഫ് ടി വണ്ണിൻ്റെ വാല്യൂ ആണത് ബീറ്റ വി സാറ്റ്.
അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യണം, വി സാറ്റ് മൈനസ് വി സാറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇത് ഇക്വേഷൻ വൺ, ദിസ് ഇസ് വി സി ഓഫ് ടി. സോ വൺ ഇംപ്ലൈസ് വി സി ഓഫ് ടി വൺ. വി സി ഓഫ് ടി വണ്ണിൻ്റെ വാല്യൂ ടി വണ്ണിൽ ബീറ്റ വി സാറ്റ് ആണ്. സോ ബീറ്റ വി സാറ്റ് ഈക്വൽ ടു ഈ ഇക്വേഷൻ വി സാറ്റ് മൈനസ് വി സാറ്റ് ബീറ്റ പ്ലസ് വൺ ഇ റേസ് ടു മൈനസ് ടി വൺ ബൈ ആർ സി. ദൻ ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വി സാറ്റ് ഇവിടെ ഒരു വി സാറ്റ്, അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ വി സാറ്റ് ഇവിടെ ക്യാൻസൽ ചെയ്യാം. സോ ബീറ്റ ഇവിടെ നമുക്ക് വൺ മൈനസ് ബീറ്റ പ്ലസ് വൺ ഇ റേസ് ടു മൈനസ് ടി വൺ ബൈ ആർ സി എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് ബീറ്റ പ്ലസ് വൺ ഇ റേസ് ടു മൈനസ് ടി വൺ ബൈ ആർ സി എന്ന് പറയുന്നത് വൺ മൈനസ് ബീറ്റ ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി വൺ ബൈ ആർ സി വൺ മൈനസ് ബീറ്റ ബൈ വൺ പ്ലസ് ബീറ്റ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ലോഗ് ആവും, നാച്ചുറൽ ലോഗരിതം ആവും. അപ്പോൾ ഈ റേസ് ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ നാച്ചുറൽ ലോഗരിതമായി. ദെൻ ടി വൺ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ആർ സി എൽ എൻ വൺ മൈനസ് ബീറ്റ ബൈ വൺ പ്ലസ് ബീറ്റ. സോ ആ മൈനസ് കളയാൻ വേണ്ടി ഞാൻ ഈ ലോഗ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞ ആ ഫോമിൽ എഴുതാം. അപ്പോൾ മൈനസ് അകത്ത് എടുക്കുമ്പോൾ ലോഗ് ബി മൈനസ് ലോഗ് എ അത് തന്നെയാണ്. തിരിച്ചെഴുതാം അതിനെ, മൈനസ് എടുക്കുമ്പോൾ വൺ പ്ലസ് ബി ബൈ വൺ മൈനസ് ബീറ്റ. സോ ഇതാണ് ടി വണ് ഇക്വേഷൻ. ഇത് ഒരു ഹാഫ് സൈക്കിളിൻ്റെ ഹാഫ് ടൈം പീരീഡാണ്, ഒരു ഹാഫ് സൈക്കിളിൻ്റെ പീരീഡാണ് ടി വൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫുൾ സൈക്കിളിൻ്റെ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ മെഷർ ചെയ്യണമെങ്കിൽ ഫുൾ സൈക്കിൾ എടുക്കണം. സോ ടോട്ടൽ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു ടു ടൈംസ് ടി വൺ. ഇത് ടി വൺ മാത്രമാണ്, ടു ടൈംസ് എടുക്കുമ്പോൾ നമുക്ക് ടു ആർ സി എൽ എൻ വൺ പ്ലസ് ബീറ്റ ബൈ വൺ മൈനസ് ബീറ്റ. ബീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണ്. ബീറ്റ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇനി ആർ വണ്ണും ആർ ടു ഈക്വൽ ആണെങ്കിൽ, ആർ വണ്ണും ആർ ടു ഈക്വൽ ആണെങ്കിൽ ബീറ്റയുടെ വാല്യൂ പോയിന്റ് ഫൈവ്. ഒരു സ്പെഷ്യൽ കേസാണ്, ആ സമയത്ത് ബീറ്റയുടെ വാല്യൂ പോയിന്റ് ഫൈവ് ആവുന്ന സമയത്ത് നമുക്ക് എഴുതാം ടു ആർ സി ലോഗ് നാച്ചുറൽ ലോഗ് എഴുതാം ഓഫ് ത്രീ എന്ന് എഴുതാം. ദെൻ അടുത്തൊരു സ്പെഷ്യൽ കേസ്, ആർ വൺ ഇസ് ഈക്വൽ ടു വൺ പോയിന്റ് വൺ സിക്സ് ആർ ടു ആണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ ടു ആർ സി എന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് എഫ് നോട്ട് വൺ ബൈ ടു ആർ സി, അങ്ങനെ എഫ് എന്ന് പറയുന്നത് വൺ ബൈ ടി ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഔട്ട്പുട്ട് സ്വിംഗ് ചെയ്യുന്നത് പ്ലസ് വി സാറ്റിൽ നിന്ന് മൈനസ് വി സാറ്റിലേക്കാണ്, സ്ക്വയർ വേവിൻ്റെ ആ ഒരു സ്വിംഗിങ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ടു വി സാറ്റ് കിട്ടും, പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഓഫ് ദ സ്ക്വയർ വേവ്. അപ്പോൾ ഇത്രയും അനാലിസിസ് നമുക്ക് സ്റ്റേബിളും ആയിട്ട് റിലേറ്റ് ചെയ്ത് അറിയണം, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയണം, ദെൻ അതിൻ്റെ വേവ് ഫോം കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നതും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു.